നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഏകദേശം കിട്ടാവുന്നതിന് ഒരു 10-15 ഐറ്റംസ് ഞാൻ നട്ടിട്ടുണ്ട്. യുവതലമുറയ്ക്ക് വെറുപ്പാണ്, എല്ലാവർക്കും ജോലി, വിദേശത്ത് പോകണം, അമേരിക്ക യൂറോപ്പിൽ പോകണം എന്നുള്ള ചിന്തയൊക്കെയാണ് ഉള്ളത്. ഇവിടെ ഇപ്പം ഉള്ളത് പിന്നെ ഒന്ന് പിങ്കാണ്. നമ്മൾ ഈ കായായി കഴിഞ്ഞാൽ 30-ാമത്തെ ദിവസാകുമ്പോഴത്തേക്ക് ഇത് പഴുക്കും. ഈ തണ്ടിന് ഇത് ഇപ്പോൾ ഇവിടെ ഇത് കണ്ടില്ല, ഇത് തണ്ട് കണ്ടില്ല, ഓട്ടയായി നിൽക്കുന്നത്. ഇത് നടന്നിട്ടുണ്ടെങ്കിൽ പുഴു കയറിയിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങ് തിന്നങ്ങോട്ട് തീർക്കും. അതിപ്പോൾ നമ്മളെ കായ്പം കൊണ്ടുപോയിട്ട് കുറേ മിഡിൽ ഈസ്റ്റിൽ 2-3 സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. എൻ്റെ പേര് തോമസ് എന്നാണ്. ഞാൻ കൽപ്പറ്റയാണ് താമസം, ഞാനും കുടുംബവും കൽപ്പറ്റയാണ് താമസം. ഇവിടെ കർണാടകയിൽ വന്നിട്ട് ഒരു 1.5 വർഷമായി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നു. കൃഷി കുറച്ച് ഒത്തിരി ലാഭകരമാണെന്നുള്ള രീതിയിലാണ് ഒന്ന് തുടങ്ങിയത്. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഒരു 1.5 വർഷം കൊണ്ട് ഒരു ആദ്യത്തെ ഒരു വിളവെടുപ്പ് നടത്തി. ഏകദേശം ഒരു 10 ടണ്ണോളം കായ പറിച്ചു. എനിക്കിവിടെ 4000 ചെടിയാണ് ഉള്ളത്. അതിൽ ഏകദേശം ഒരു ആദ്യത്തെ ഒരു വിളവെടുപ്പിൽ തന്നെ ഒരു ചെടിയിൽ ഒരു 10 കായ വെച്ചിട്ട് ഏകദേശം 9-10 കായ ഒക്കെ വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. കമ്പോസ്റ്റും അതുപോലെ തന്നെ രാസവളം ഒഴിവാക്കിയിട്ടുള്ള വളങ്ങളും ഇട്ട് നല്ലോണം നനച്ച് ചെടിയെ സംരക്ഷിക്കണം. അന്നേരം 4 മാസം കൊണ്ട് പിന്നെയും ഇതേപോലത്തെ ഷൂട്ടുകൾ വളർന്ന് മെച്ചുറാവും. പിന്നെയും അടുത്ത ഏകദേശം ഒരു 3 മാസം തൊട്ടിട്ട് പൂവിടാൻ തുടങ്ങും. 3 മാസം തൊട്ട് പൂവിട്ടാൽ പിന്നെയും അടുത്ത 1 ഒക്ടോബർ വരെ നമുക്ക് പറിക്കാം. അതായത് 3 മാസം തൊട്ട് പൂവിടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് നമ്മൾ രാസവളം ഉപയോഗിക്കരുത്. പിന്നെ അതിൽ പൊട്ടാഷ് മാത്രം ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കണം. എന്നു വെച്ചാൽ കായ നന്നാകാനും പൂ വരാനും വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം ഒരുക്കുമ്പോൾ, അതായത് ബെഡ് ബെഡായിട്ട് വെള്ളം നിൽക്കാത്ത വിധത്തിൽ ചാല് കോരി വൃത്തിയാക്കിയിട്ട് വേണം ചെടികൾ നടാൻ. ചെടികൾ നടുമ്പോൾ ഒരു 10 ചെടിയുടെ ഒരു ലൈൻ വെച്ചിട്ട് അങ്ങനെ 4-ഞ്ചോ 5-ഞ്ചോ 10 ലൈൻ വെച്ചിട്ട് നടുക. എന്ന് വെച്ചാൽ എങ്ങനെയായാലും മഴക്കാലത്ത് വെള്ളം നിൽക്കരുത്. മഴക്കാലത്ത് വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകും. ഒരു 10-50 ചെടി ഒരു ബ്ലോക്കിൽ നിൽക്കുന്ന വിധത്തിൽ 50-100 ചെടി മാക്സിമം. അതാണ് നമുക്ക് പണിയെടുക്കാനും ഓരോ ഐറ്റം തിരിക്കാനും വളമിടാനും എല്ലാം നല്ലത്. അതാണ് ചാല് കീറി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ലൈൻ അടിച്ചിട്ട് ഒരു 2.5 അടി ആഴമുള്ള കുഴി കുഴിക്കുക. അതായത് 4 ഇഞ്ച് സ്ക്വയറിലുള്ള 7 അടിയിൽ കോൺക്രീറ്റ് പോസ്റ്റാണ് നമുക്ക് ഇറക്കേണ്ടത് ഈ കുഴിയിൽ. അതിന് 2.5 അടി കുഴിയിൽ ഇറക്കുക. 2.5 അടി ഉണ്ടെങ്കിൽ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ് മറിയുകയില്ല, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. 2.5 അടി കുഴി കുഴിച്ച് പോസ്റ്റ് കുഴിയിൽ ഇറക്കിയിട്ട് പിന്നെ ശരിക്കും മണ്ണ് കൊണ്ട് ഉറപ്പിക്കുക. അതിൽ നമ്മൾ 1 അടിയിലധികം ഉയരമുള്ള പിന്നെ തണ്ട്, അതായത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടാണ് വെക്കുക. ഇനി നടുന്നതിന് മുമ്പ് ഈ ചാലെടുത്ത് അതിന് നമ്മൾ ജൈവവളം ചേർക്കണം, എന്നിട്ടേ നടാവുള്ളൂ. അതായത് ചാണകം, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് എന്നൊക്കെ കണ്ടമാനം വേണ്ട, എല്ലാം കൂടി ഒരു 2-3 കിലോ ഇട്ടാൽ മതി. ഇപ്പോൾ തുടക്കത്തിൽ രാസവളങ്ങളൊന്നും ഇടരുത്. ഇട്ട് മണ്ണിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് 2.5 ഇഞ്ച് താത്തിയിട്ട് ഇത് വെക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ വളം ഇട്ടതിന് ശേഷം ഒന്ന് നനച്ചും കൊടുക്കണം. നനച്ച് കൊടുത്തിട്ട് തണ്ട് വെക്കുന്നു, തണ്ട് വെച്ച് കെട്ടുന്നു. എന്നിട്ട് 1 മാസം കഴിയുമ്പോൾ തൊട്ട് ഇത് മുളയ്ക്കാൻ തുടങ്ങും. 1 മാസം തൊട്ടൊരു 3 മാസം കൊണ്ട് ഈ തണ്ടുകളെല്ലാം മുളച്ച് തീരും. തണ്ട് മുളച്ച് വരുമ്പോൾ കുറേ മുളയുണ്ടാവും. ഒരു തണ്ടയിൽ 5-6 ഒക്കെ മുളയുണ്ടാവും. അതായത് നമ്മൾ അതിനകത്ത് ആരോഗ്യമുള്ള ഒരു മുള നിർത്തുക. ഒരു തണ്ടയിൽ ഒരു മുള നിർത്തിയിട്ട് അതിനെ മുകളിലേക്ക് കയറ്റി വിടുക. ഒരു മുള, അതായത് 4 സൈഡിൽ നിന്ന് 4 മുള മുകളിലേക്ക് കയറുക. ഈ 4.5 അടി ഉയരം കയറി കഴിയുമ്പോൾ ഇതിന് 2 അടി സ്ക്വയറിലുള്ള ഒരു കോൺക്രീറ്റ് റൗണ്ട് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒക്കെ വെച്ചേക്കുന്ന പോലത്തെ കോൺക്രീറ്റ് റൗണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫിക്സ് ആക്കിയിട്ട് അതിനകത്തേക്ക് കയറ്റുക. കയറ്റി ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ തന്നെ ഒന്ന് വളച്ച് വിടണം. വളച്ച് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കൃത്യമായിട്ട് അതിനോട് പോസ്റ്റോട് ചേർത്ത് കെട്ടി കഴിയുമ്പോൾ അത് തന്നെ വളയും. തന്നെ വളഞ്ഞ് പോസ്റ്റിന് പുറത്തേക്ക് വരും. പോസ്റ്റിന് പുറത്തേക്ക് വന്ന് ഒരു 3-4 മാസത്തിനുള്ളിൽ പൂക്കാൻ തുടങ്ങും. 4.5 അടി മുകളിൽ എത്തുമ്പോഴത്തേക്ക് പിന്നെ ആ മുളയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വേറെ മുളകൾ വരാൻ തുടങ്ങും. അത് നമ്മൾ കട്ട് ചെയ്യരുത്. അതിന് നമ്മൾ നമ്മുടെ ചെടി പന്തലിക്കാൻ വേണ്ടിയിട്ട് വിടുക.
പിന്നെ നാല് സൈഡിലേക്കും വിടുക. പിന്നെ വേണ്ടാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസൊക്കെ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടിയിൽ നിന്ന് ഒരു ഒരു 10 എണ്ണം ഷൂട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കായ പറിക്കാനും കായ കൂടുതൽ ഉണ്ടാകാനും അത് നല്ലതാണ്. ഇനി ഇതിന് മെയിനായിട്ടുള്ളൊരു അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ തണ്ടുകൾക്ക് വരുന്ന ഇതാണ്. ഈ തണ്ടിന് ഇത് ഇപ്പോൾ ഇവിടെ ഇത് കണ്ടില്ല, ഇത് തണ്ട് കണ്ടില്ല, ഓട്ടയായി നിൽക്കുന്നത്. ഇത് നടന്നിട്ടുണ്ടെങ്കിൽ പുഴു കയറിയിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങ് തിന്നങ്ങോട്ട് തീർക്കും. അതേപോലെ തന്നെ തിന്ന് തീർത്തിട്ട് അത് ഓട്ടയാക്കും. ഓട്ടയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം പഴുത്തിട്ട് ആ ചെടി ഉണങ്ങിപ്പോകും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ കയറിയിട്ട് അച്ചിള് കയറിയിട്ട് ഒച്ചെന്ന് പറയും, ഒച്ച് കയറിയിട്ട് അത് എന്ന് വെച്ചാൽ അത് ഈ മൂത്തതിനല്ല ഈ ഇളയതിന് ഇത് അതായത് ഇതുപോലുള്ള ഇതിൻ്റെ കയറിയിട്ട് ഇത് ഇത് മുഴുവൻ ഇതിൻ്റെ മെയിൻ ഭാഗം മുഴുവൻ നശിപ്പിച്ച് തിന്ന് കളയും. അന്നേരം ഈ ചെടി എന്താ അത് പോയി. പിന്നെ അന്നേരം ഇതിന് ഇതിന് രണ്ടിനും നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡോമിസം നല്ല കലക്കിയിട്ട് അടിക്കുക. അന്നേരം അതിന് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ വേറെ ചിലതിന് ഈ വേര് ഉണങ്ങിപ്പോവും. അതിന് പിന്നെ ബയോമരുന്നുണ്ട്, അത് കലക്കി ഒഴിക്കുക. ഇങ്ങനെ നശിച്ചു പോകുന്നതിന് ഇവിടെ ഇപ്പം ഉള്ളത് പിന്നെ ഒന്ന് പിങ്കാണ്. അതിൻ്റെ പേര് ശ്രീലങ്കൻ ജമ്പോ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയത്തില്ലെങ്കിലും. പിന്നെ യമണ യെല്ലോ എന്ന് പറഞ്ഞ ഒരു യെല്ലോ ഉണ്ട്, അത് കായ്ച്ചിട്ടില്ല, കായ്ക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു ഒരു ഐറ്റം ഉണ്ട്. പിന്നെ ബ്ലാക്ക് ഉണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഏകദേശം കിട്ടാവുന്നതിന് ഒരു 10-15 ഐറ്റംസ് ഞാൻ നട്ടിട്ടുണ്ട്. അതിലിപ്പം കായായത് ഈ പിങ്കാണ് കായായത്. അതൊരു കായ ഏകദേശം ഒരു 400 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള കായാണ് നമുക്ക് കിട്ടുന്നത്. ട്രഡീഷണലായിട്ട് കൃഷിക്കാരാണ്. അപ്പൻ നാട്ടിൽ നിന്ന് കുറവിളിങ്ങാട്ട് നിന്ന് വന്നതാണ്. അങ്ങനെ വയനാട്ടിൽ വിളമ്പുകൊണ്ട് വന്ന സ്ഥലത്താണ് നമ്മുടെ തറവാടൊക്കെ. ഞങ്ങളിപ്പം കൽപ്പറ്റയാണ് സെറ്റിൽഡ്. അങ്ങനെ കൃഷിക്കാരായിട്ട് അങ്ങനെ തന്നെ കൃഷി എല്ലാ കൃഷിപ്പണി അങ്ങനെ ചെറുപ്പത്തിലേ മുതലേ പഠിച്ചതാണ്. പിന്നെ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾക്ക് 3 പിള്ളേരുമാണുള്ളത്. നമ്മൾ ഈ കായ ആയിക്കഴിഞ്ഞാൽ 30-ാമത്തെ ദിവസാകുമ്പോഴത്തേക്ക് ഇത് പഴുക്കും. പഴുത്ത് കഴിയുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഇത് കണ്ടില്ലേ, ഇവർ ഒരു ലൈൻ ഉണ്ട്. അന്നേരം അത് നമ്മൾ ഗാർഡൻ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യും. അല്ലാതെ അങ്ങനെ തിരിച്ച് പിടിച്ച് പറിക്കരുത്. എന്ന് വെച്ചാൽ കായയുടെ ഇവിടെ കേടാവും, ഡാമേജ് ആവും, മാർക്കറ്റിൽ പോകുകയില്ല, റിട്ടേൺ ആവും. ഇത് പറിച്ചിട്ട് നമ്മളിവിടെ കഴുത്തേലൊരു കൂട കെട്ടിയിട്ടാണ് പറിക്കുക. പറിച്ചതിന് ശേഷം നമ്മളത് അതേപോലെ തന്നെ ആ കൂട നിറയുമ്പോൾ അത് ബോക്സിലേക്കിടും. ക്രീറ്റ് എന്ന് പറയും, ക്രീറ്റിലേക്ക് ഇട്ടിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയിരുന്നത്. പിന്നെ നമ്മളതിനെ ഒന്നും ചെയ്യില്ല. എന്നിട്ട് കൊണ്ടുപോയി നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കും. മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കർണാടക ആയതുകൊണ്ട് മൈസൂർ, ബാംഗ്ലൂർ, പിന്നെ നമുക്ക് കുറച്ച് കോണ്ടാക്റ്റൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ സാധനം പോകുന്നുണ്ട്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് പോകുന്നുണ്ട്. ഇമ്പോർട്ട് അത് എടുക്കുന്ന ആൾക്കാർ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതിപ്പോൾ നമ്മളെ കായ ഇപ്പം കൊണ്ടുപോയിട്ട് കുറേ മിഡിൽ ഈസ്റ്റിൽ 2-3 സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ശരിക്കും വെച്ചാൽ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ യുവതലമുറയ്ക്ക് വെറുപ്പാണ്. എല്ലാവർക്കും ജോലി, വിദേശത്ത് പോകണം, അമേരിക്ക, യൂറോപ്പിൽ പോകണം എന്നുള്ള ചിന്തയൊക്കെയാണ് ഉള്ളത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ദൈവാനുഗ്രഹവും നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള നമുക്കൊരു എഫേർട്ടും ഉണ്ടെങ്കിൽ ഏത് എവിടെയും പോകുന്നതിലും നന്നായി നമുക്ക് ഇവിടുന്ന് മെച്ചമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ ഉള്ളത്.